അന്നത്തെ മീൻകറി അത് 40 കാലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയണത്. അന്നത്തെ കാര്യങ്ങൾ കണ്ടാ മീൻ ചട്ടി പഠിച്ച് ആ പുളിയും കൂട്ടി കപ്പ അത്ര ഉടക്കപ്പുറം അത് തിന്നിരിക്കണത് അറിയാവോ? എന്നെ ആ രുചിയായിരുന്നു. അപ്പൊ ഇന്ന് നമുക്ക് കല്യാണ മീൻകറി വെച്ച് കളയാം അല്ലേ? കല്യാണത്തിനൊരു മീൻകറി ഉണ്ടല്ലോ, ഏതാ എന്റെ ഗർഭകാലത്തിലെ കാര്യം ഞാനീ പറയണ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേറെ വേറെ പല പച്ചമീനുകളും പല കറിയുണ്ട്. പക്ഷെ ആ കാലഘട്ടങ്ങളിലെല്ലാം ഉണക്ക മീനും കണ്ടല്ലേ, ഒരു നല്ല സ്രാവ് മീൻ. അത് തലേ ദിവസം കൊണ്ടുവന്ന ചെത്തി തലേ ദിവസം വെള്ളത്തിലിട്ടേക്കും, പിറ്റേ ദിവസം അത് നുറുക്ക് വെള്ളത്തിലിടും, പിന്നെ അതിനൊക്കെ ഉപ്പ് പോകാൻ വേണ്ടി അതിനകത്ത് കുറേ പേപ്പർ ചുരുക്കിയിടും. പോയില്ലെങ്കിൽ ഉപ്പ് പോയില്ല എന്ന് തോന്നുവാണെങ്കിൽ അപ്പോൾ കുറേ മീനുണ്ടാവും. കുറച്ചൊക്കെ അല്ല, കുറേ മീൻ, ഒരു 10 കിലോ 8 കിലോ 7 കിലോ ഒക്കെ മീനാണ് അന്നത്തെ കറിവഴി. അല്ലാതെ ഇങ്ങനെ 1 കിലോ 2 കിലോ അല്ല. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ വാഴപ്പിണ്ടി വെട്ടി അതിൽ കൊണ്ടിടും, അതിൻ്റെ ഉപ്പ് പോകാൻ വേണ്ടി. ആ ഉപ്പും പോയി കുറച്ച് ചോറും കിഴികെട്ടിയിടും. അപ്പോഴത്തേക്കിനും അതിൻ്റെ ഉപ്പൊക്കെ പോകും. നമ്പറ്റി കയറാകുമ്പോഴത്തേനും പാകാം. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും പിന്നെ മീൻ പറ്റിയിട്ടിൻ്റെ വേളവാ അതിനകത്തെ. അല്ല പിറ്റേ ദിവസം തന്നെ, കാലം വെള്ളത്തിനിട്ടേ ഉള്ളു. പിറ്റേ ദിവസമാണ് ഈ ഉപ്പെല്ലാം കളഞ്ഞ് നല്ല കറി വെക്കുന്നത്. മീൻ പറ്റിച്ച് ചട്ടിക്കാതെ പറ്റിച്ച് ആറി കഴിയുമ്പോൾ നല്ല തുണിയിട്ട് മൂടി കെട്ടി എടുത്ത് ഉറിയാലോ പത്താഴത്തിന്റെ പുറത്തോ അല്ല പത്താഴത്തിലോ ഒക്കെ കൊണ്ടു വച്ചേക്കും. മീൻ കെട്ടികൾ 2-3 കെട്ടിക്കാത്ത, 1 കെട്ടിക്കാത്തൊന്നുമല്ല. ചിലപ്പോ കല്യാണം കഴിയുമ്പോൾ 2 കെട്ടി മീൻ പറ്റിച്ച് പത്താഴത്തിൽ തന്നെ എടുക്കാറുണ്ട്. ചിലപ്പോ മീൻകറി തേയാതെയും പോകും കേട്ടോ, അതും പറയണ്ടേ. അപ്പൊ അത് വിളമ്പുകാരുടെ മിടുക്ക് പോലെ ഇരിക്കും. തിന്നുന്നവരുടെ അല്ല, വിളമ്പുകാരുടെ മിടുക്കാണ്. ഏത് കറി വെച്ചാലും തേക്കണതും തേക്കാതിരിക്കണതും അവരുടെ വിളമ്പ്. അപ്പൊ കല്യാണം ആണെങ്കിൽ ഒരു മീൻകറി നിർബന്ധമാണ്. വേണം. പണ്ടൊക്കെ അമ്മച്ചിയുടെ പറയുന്നല്ലോ, നല്ല ഉണക്ക സ്രാവ് കറി. ഇന്നാണ് ഇപ്പൊ നമ്മള് നല്ല പച്ച കഷ്ണമീനൊക്കെ ആയത്. അന്നായാലും ഇന്നായാലും മീൻകറി മീൻകറി തന്നെയാ, മീൻകറി തന്നെയാ. എന്നാ നമുക്ക് നോക്കല്ലേ, പഴയ മീൻകറി നമുക്ക് വെച്ച് നോക്കാം. പണ്ട് കാലത്തെ പഴയ മീൻകറി ഒന്ന് വെച്ച് നോക്കാം. അപ്പൊ നമ്മുടെ തീയെല്ലാം കത്തിരിടയായിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മീൻകറി വെക്കാനുള്ള മൺചട്ടി തീയിട്ട് നോക്കാം. അമ്മച്ചി ചട്ടി മല്ലിന് ചൂടായിക്കോട്ടെ. അന്നത്തെ മീൻകറി അത് 40 കാലം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയണത്. അന്നത്തെ കാര്യങ്ങൾ ഇപ്പോഴും അറിയാം. മീൻ ചട്ടി ഉണ്ടെങ്കിൽ മീൻ ചട്ടിക്കത്തേ വെക്കുള്ളൂ, ഉരുളിയിലൊക്കെ വെപ്പ് കുറവാ. ആ ഉരുളി ചട്ടി കണ്ടാലുണ്ടല്ലോ, നല്ല വട്ടത്തിലുള്ള ഉരുളി ചട്ടി ആയിരിക്കും. മീൻ പറ്റിക്കാൻ തന്നെ ചട്ടി ഉണ്ട്, ഉരുളിയല്ല ചട്ടി, അങ്ങനെയുള്ള ചട്ടി ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ വെളിച്ചെണ്ണ ഒക്കെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പൊ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് അമ്മച്ചി. അതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ള ഉലുവ, കുറച്ച് ഉലുവ കൂടി ഇട്ടു. അത് രണ്ടും കൂടി പൊട്ടുന്നുണ്ട്. നല്ല ഒരു രണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് ഇടുന്നുണ്ട്. ഒരു 5-6 ഇഞ്ചി വേണം, 5-6 വെളുത്തുള്ളി, കുറച്ച് ഒരു കഷ്ണം ഇഞ്ചി. അത് ചതച്ചാണ് ഇട്ടേക്കുന്നത്. അത് ചുവന്ന് വരുമ്പോൾ നമ്മുടെ എന്താമേ മുളക് പൊടിയാ, അതിന് വരുന്നത് കുടംപുളി. ആ ഒരു എത്രയുണ്ട്, 2 കഷ്ണം കുടംപുളി. പിന്നെ ഇതെന്താണ് മുളക് പൊടിയും മഞ്ഞളും കൂടി അരച്ചത്. അത് അത്രയും മുളകും മഞ്ഞളും കൂടി അരച്ചിട്ട് അത് അരത്തിനകത്ത് കൂടി ചേർക്കുക ചെയ്തിരിക്കുന്നത്. അരപ്പ് പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ച് അതും കൂടി അമ്മ അത് കഴുകി ഒഴിക്കുവാണ് അല്ലേ. അപ്പൊ നമ്മുടെ ചട്ടി നല്ല ചൂടായിരുന്നത് കൊണ്ട് മുളക് പൊടി അരച്ചത് ഇട്ടത് വളരെ ആയിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിക്കുകയാണ്. നമ്മുടെ മീൻ വേകാനുള്ള വെള്ളം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കണം അല്ലേ. ഇനി കുറച്ച് തേങ്ങാക്കൊത്ത് ഇതിലിടാം. ഒരു ചെറിയൊരു കഷ്ണം തേങ്ങ എടുത്തിട്ട് ചെറുതാക്കി കൊത്തി ഇതിനകത്തേക്ക് ഇടുവാണ്. ഉണക്കമീനായത് കൊണ്ട് നമ്മളിപ്പോ ഉപ്പ് പിടിയല്ലായിരിക്കും അല്ലേ. ഉപ്പ് നമ്മള് വെള്ളത്തിലിട്ടുന്നതായതുകൊണ്ട് അറിയത്തില്ല. നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് നോക്കിടാം അല്ലേ. നമ്മള് രാവിലെ ഞുറുക്കി വെള്ളത്തിലിട്ടിരുന്ന മീനാണ്, അതുകൊണ്ട് അതിന്റെ ഉപ്പൊക്കെ പോയതാണ് വിശ്വാസം. നമുക്ക് തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാൻ വേണമെങ്കിൽ കേട്ടോ. അപ്പൊ നമുക്ക് ഈ മീനിന്റെ അതോട് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചു കഴിഞ്ഞാൽ, പുളിവെള്ളം തിളച്ചു കഴിഞ്ഞപ്പോ അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാണ്. ഉണക്കമീനാണ് കേട്ടോ, ഉണക്ക സ്രാവ് മീൻ.
അതെല്ലാം കൂടി ഒന്ന് ഒന്ന് ഇളക്കി കൂട്ടിയിട്ട് മൂടി വെക്കണമായിരിക്കും അല്ലേ? കല്യാണ മീൻകറി വെക്കുന്നത് കൊണ്ടാണ് ഞാൻ മുഴുത്ത കഷ്ണമാക്കി ഉണക്കമീൻ മുറിച്ചിട്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ വീടുകളിൽ വെക്കുവാണെങ്കിൽ സാധാരണ അത് രണ്ട് കഷ്ണമാക്കും, ഒരു കഷ്ണം രണ്ട് കഷ്ണമാക്കും. ഇതിപ്പോൾ നമ്മൾ ഇച്ചിരി ഒരു കഷ്ണമൊക്കെ അല്ലേ നമ്മൾ വിളമ്പുന്നുള്ളൂ കറിക്ക്, വേണമെങ്കിലല്ലേ പിന്നെ ഒരാൾക്ക് ഒരു കഷ്ണം കൂടെ കൊടുക്കുള്ളൂ. അപ്പോൾ അതനുസരിച്ച മീനാണ് ഞുറുക്കി അതിലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ മീൻ പാത്രം ഒന്ന് അടച്ച് വെക്കാം, അതെല്ലാം ഒന്ന് വേന്ത് വരട്ടെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് അടച്ച് വെക്കാം കേട്ടോ. ഉപ്പും കൂടി ഇളക്കി പറ്റി വരണ്ടേ നമുക്ക് ഒരാളിപ്പോൾ ഉപ്പും കൂടിയിട്ടുണ്ട്, പുളിയൊക്കെ ആയി വരുന്നുണ്ട്. ഉപ്പിച്ചിരി കുറവായിരുന്നു, കാരണം വെച്ചാൽ ഞങ്ങൾ നേരത്തെ വെള്ളത്തിലിട്ട് ഇതുകൊണ്ടാണ് ഉപ്പ് വളരെ പോയത്. കഴിഞ്ഞ അത് പറ്റി വരട്ടെ. അമ്മച്ചി അമ്മച്ചിയുടെ വക ഫ്രഷ് കറിവേപ്പില ഒരു തണ്ട് കൂടി ഇട്ടിട്ടുണ്ട്. ഈ കല്യാണത്തിന് കണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാന്ന് അറിയോ? മീൻ പറ്റിയൊരു പെണ്ണുങ്ങളുടെ ജോലിയാ, അത് ആണുങ്ങളൊന്നും മീൻ പറ്റിക്കാൻ വരികയല്ല. മീൻ പറ്റിക്കുന്നത് എങ്ങനെയിരിക്കുന്ന അല്ല, പെണ്ണുങ്ങൾ നന്നായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ഗുണം അവർ ഉണ്ണുമ്പോൾ പറയും, ഇല്ലെങ്കിൽ അവർ പറയും അത് എന്നാ മീൻ കറി ആർന്നെന്ന് ചോദിക്കും. അതുകൊണ്ട് അതൊന്നും പറയിപ്പിക്കാതെ നല്ലൊരു കറിയാണ് ഞാനും തീയാ വെച്ചേക്കുന്നത്. അതൊക്കെ കണ്ടുപഠിച്ചിട്ടുണ്ട്, അന്ന് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അതൊക്കെ. അതിന് പിന്നെ ആണ് ഈ പുളി ഉരുക്കി ഒഴിച്ചാണ് ഞാൻ പിന്നെ എൻ്റെ കാലമായി കുറച്ച് പ്രായമായപ്പം പുളി ഉരുക്കി കുടമ്പുളി ഉരുക്കി ഒഴിച്ചിട്ടാണ് കറി വെക്കുന്നത്. പക്ഷേ ഇത് കല്യാണ പുളി കുടമ്പുളി ഇട്ട് കറി വെക്കുന്ന ഒരു മീൻ കറിയാണ്. ആ പുളിയെ നല്ല മയ അരിക്കും, നല്ല നയന്ന് കാരം ഉണ്ടെന്ന് പറയും. ചില പുളിക്ക് പല്ലേലൊക്കെ കടിച്ച് കഴിയുമ്പോൾ പല്ലേക്കടയൊക്കെ ഓട്ടി പിടിച്ചിരിക്കും, അതാണ് ഈ കാരം എന്ന് പറയുന്നത്. അപ്പോൾ അതില്ലാത്ത പുളിയൊക്കെ ഞങ്ങൾ തൊട്ട് തൊട്ട് തിന്നുകളയും, ഒക്കെ തിന്നുകളയും കുടമ്പുളി. ഒന്നും പറ്റിയൊക്കെയില്ല, ഞങ്ങളെല്ലാ പെണ്ണുങ്ങളും തിന്നും. ആ പുളി തിന്നാൻ എന്താ മീനൊക്കെ രസം ആ പുളിക്ക, അങ്ങനെ തിന്നുമായിരുന്നു ഞങ്ങൾ. ഇപ്പം ആ പുളിയൊന്നും തിന്നുന്നില്ല കേട്ടോ, പ്രായമായിപ്പോയി. ഇപ്പം അതിൻ്റെ ഒന്നും ഇല്ല. കണ്ട ആ മീൻ ചട്ടി പഠിച്ച് ആ പുളിയും കൂട്ടി കപ്പ അത്ര ഉടക്കപ്പതകത്ത് തിന്നിരിക്കണത് അറിയാവോ, എന്നെ ആ രുചിയായിരുന്നു. അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് കൂട്ടി ചോറുണ്ട്, ഈ ഉണക്കമീൻ പറ്റിച്ചതും കൂട്ടി ചോറൊക്കെ ഒന്ന് നിന്ന് വരുമ്പോൾ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ, നല്ലതാണോന്ന്. എനിക്ക് എൻ്റെ വിശ്വാസം നല്ലതാണെന്നുള്ളതാണ്. അപ്പം നിങ്ങളെല്ലാവരോടും ഞാൻ പറയുകയാണ്, ഇതുപോലെ ഒരു മീൻ കറി ഈ ഉണക്കമീൻ കറി വെക്കുമ്പോൾ ഒരു കല്യാണ മീൻ കറി വെക്കുമ്പോൾ ഇങ്ങനെ വെക്കണം. അല്ലാതെ നമ്മൾ വീട്ടിൽ കൂടെ വെക്കുമ്പോൾ നമ്മൾ പുളി ഉരുക്കി ഒഴിച്ചിട്ടാ ഉരുക്കി പുളിയുടെ ചാറ് ഒഴിച്ചാണ് വേറെ വെള്ളമൊന്നും ഒഴിക്കാതെയാണ് നമ്മൾ കറി വെക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കും, പുളിനീരിടുന്നില്ല. മീനകത്ത് വെള്ളമെല്ലാം പറ്റി വരുന്നുണ്ട്, കുറച്ചും കൂടി പറ്റണം, ഒന്ന് പറ്റിക്കോട്ടെ കേട്ടോ. ഞാനും കല്യാണത്തിനൊക്കെ പോയപ്പോൾ ഈ ഉണക്കമീൻ കറി കൂടിയിട്ടുള്ള രുചി എനിക്കറിയാം, പക്ഷേ ഇത് ഉണക്കമീൻ കറി ഞാൻ കാറില്ല. കാരണം ഉണക്കമീൻ കറി എന്നല്ല കേട്ടോ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കല്യാണത്തിന് ഇതിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും പത്തുമീൻ കറി അല്ലെങ്കിൽ ഞാൻ വെക്കാറില്ല, അമ്മച്ചിനെ കൂടെ ഒപ്പിക്കുക ചെയ്യാറ്. കാരണം അമ്മ വച്ചതുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസമാണ്, ആ തലേ ദിവസം തന്നെ വീട്ടിൽ നിന്ന് വെച്ചണം പോകും, അവർക്ക് എളുപ്പമുണ്ട്. അപ്പം മീൻ കറിയുടെ സ്പെഷ്യലിസ്റ്റ് നമ്മുടെ അമ്മച്ചി തന്നെയാണ്. ഇത് ഉണക്കമീൻ ആയതുകൊണ്ട് ഇതിൽ തവി കൊണ്ട് ഇടയ്ക്ക് പോയി തൊട്ടാൽ അമ്മച്ചൊന്നും പറയല. ആ സമയത്ത് പച്ചമീനായിരുന്നു കേട്ടോ, ഞാനെങ്ങാനും തവി ഇതിൻ്റെ അടുത്ത് നോക്കാൻ കൊടുക്കുന്നത് വേണ്ടാ ഓടിച്ചേനമ്മ. അവനറിയാമോ ആ മീനിൻ്റെ സ്വഭാവം എന്നതാണ്, അത് പച്ചമീനാ, അത് ചിലപ്പോൾ അങ്ങ് പൊടിഞ്ഞു പോവും. അത് ചില മീൻ വെട്ടർന്ന് പൊടിഞ്ഞു പോവും, ചില ഉണക്കമീൻ കറിച്ചാലും പൊടിഞ്ഞു പോവും. അത് ചില മീൻ നോക്കി മേടിക്കാൻ അറിയാൻ മേലാത്തതുകൊണ്ട് ചില ഉണക്കമീൻ മേടിച്ചാലും പൊടിഞ്ഞു പോവും. ഒരു ചുവയും ആക്കി അരിവ് ആക്കി അരിവ് വെച്ചാലും ആ മീനിന് നല്ല ഉണക്കമീനാണെങ്കിൽ പൊടിയോ ഒന്നുമില്ല, നല്ല ഇതായിട്ടിരിക്കും. അപ്പോൾ നമ്മുടെ ഉണക്കമീൻ പറ്റിച്ചത് റെഡി, അല്ല ആവി വറക്കുന്നത് ഉണക്കമീൻ. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. അങ്ങനെ നമ്മുടെ കല്യാണ മീൻകറി റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് കൂട്ടണ്ടേ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മീൻ, പ്രത്യേകിച്ചാണ് തേങ്ങാക്കൊത്ത്, അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ തേങ്ങാക്കൊത്തും ഒരു കഷ്ണം മീനും ഉണക്കമീനില്ലേ, അതെ അതുകൂടെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് കഴിച്ചു കൂട്ടോ. നിന്റെ ഇഷ്ടം പോലെ നീ ഉണ്ടോ, വിളമ്പിന്റെ രീതി വിളമ്പ് വെച്ചിട്ടുണ്ട്, നിന്റെ ഇഷ്ടം പോലെ നീ തിന്നോ. അതാണ് ഞാൻ ചോറും കറിയാണ് കല്യാണത്തിന് മുമ്പ് ഉള്ളതെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടും. ഞാൻ രണ്ടും മൂന്നും വട്ടം ചോദിച്ചു പറഞ്ഞൊരു സാധനമാണ് മീൻ, ഇതുപോലെ പറ്റിച്ചത് തേങ്ങാക്കൊത്തിട്ട്.
അത് ഞാനിങ്ങനെ പെറുക്കി 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 തിന്നും. പ്രത്യേകിച്ച് തേങ്ങാക്കൊത്ത് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ തൊട്ട് നോക്കി എല്ലാം വടിക്കും ഞാൻ. ഒരു അംശം പോലും കാണാതെ വെക്കുന്നത് ഞാൻ കഴിക്കുന്നത് ഈ മീൻ പറ്റിച്ച മാത്രമേ ഉള്ളൂ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പ്രത്യേകിച്ച് തേങ്ങാക്കൊത്ത്. അമ്മച്ചേ ഇത് കൊള്ളാം കേട്ടോ. അത് ഒരു എവർഗ്രീൻ ടേസ്റ്റാണ്. എല്ലാ കാലത്തും നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്.